നമസ്കാരം ശ്രീലങ്കയിൽ സ്ഥിതി രൂക്ഷമാവുകയാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമവും ശ്രീലങ്ക നേരിടുകയാണ് ഇതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ നിർത്തിവച്ചു അടിയന്തര പ്രാധാന്യമുള്ള ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് ലങ്കൻ സർക്കാർ ഇത് സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു അതിനു പിന്നാലെ പ്രതിസന്ധി മറികടക്കാൻ ശ്രീലങ്കയ്ക്ക് തുടർന്നും സഹായം ചെയ്യുമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു മൂന്ന് ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനെത്തിയ ജയശങ്കർ ഇന്നലെ പ്രസിഡന്റ് ഗോതബയ രാജ്പക്സെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് സഹായം നൽകാമെന്ന് ഉറപ്പു നൽകിയത് സെൻട്രൽ കാൻഡ് ജില്ലയിലെ പെരഡനിയ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയകൾ നിർത്തിവച്ചത് എല്ലാ ശസ്ത്രക്രിയകളും നിർത്തിവച്ചതായി ആശുപത്രി ഡയറക്ടർ അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ജയശങ്കർ ആരോഗ്യ മേഖലയിലും സഹായം ഉറപ്പാക്കിയത് ശ്രീലങ്കയിലെ ഇന്ത്യൻ എംബസിയെയും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഗോപാൽ ബാഗ്ലെയും വിളിച്ച് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും സഹായം ഉറപ്പാക്കാനും നിർദ്ദേശിച്ചു ആശുപത്രി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് എങ്ങനെ സഹായിക്കാനാകുമെന്ന് വിലയിരുത്താനാണ് അദ്ദേഹം നിർദേശിച്ചത് ഉഭയകക്ഷി ചർച്ചകൾ നടത്താനാണ് ജയശങ്കർ മാർച്ച് ഇരുപത്തിയേഴിന് ശ്രീലങ്കയിലെത്തിയത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ശ്രീലങ്കയെ എങ്ങനെ സഹായിക്കാനാകുമെന്നതിനെ കുറിച്ചും അദ്ദേഹം ചർച്ചകൾ നടത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീലങ്കയിലെ വൈദ്യുത പദ്ധതികൾ ഇന്ത്യ ഏറ്റെടുത്തതായി അറിയിച്ചിരുന്നു ശ്രീലങ്കയിലെ മൂന്ന് ദ്വീപുകളിൽ വൈദ്യുതി പദ്ധതികൾ പണിയാനുള്ള കരാറാണ് ഇന്ത്യ ഏറ്റെടുത്തത് ഇവിടങ്ങളിൽ വൈദ്യുതി നിലയം പണിയാനുള്ള കരാർ കഴിഞ്ഞ വർഷം ചൈനയ്ക്കാണ് നൽകിയത് ഇന്ത്യൻ തീരത്തോട് അടുത്തായതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ നരേന്ദ്രമോദി സർക്കാർ ഈ നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു പിന്നാലെ അടുത്തുള്ള ദ്വീപുകളിൽ ഹൈബ്രിഡ് വൈദ്യുതി പദ്ധതികൾ സ്ഥാപിക്കാനുള്ള കരാറിൽ ഇന്ത്യയുമായി ശ്രീലങ്ക ഇന്നലെ ഒപ്പുവച്ചു പ്രതിരോധ രംഗത്തും ഇന്ത്യ ശ്രീലങ്കയ്ക്ക് പിന്തുണ നൽകിയിരുന്നു ഇവയ്ക്കൊക്കെ പുറമെ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ഇറക്കുമതിക്കായി നൂറ് കോടി ഡോളർ കൂടി വായ്പയായി നൽകാനും ഇന്ത്യ തീരുമാനിച്ചു അതേസമയം തലസ്ഥാനമായ കൊളംബോയിലടക്കം ദിവസവും അഞ്ചു മണിക്കൂർ വീതം പവർക്കിടെ പ്രഖ്യാപിച്ചിരുന്നു കൊളംബോ നഗരത്തിന്റെയും ഇന്ധന വിതരണ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു കടലാസിന്റെ വില മാത്രമുള്ള നോട്ടുകൾ എത്ര പണം നൽകിയാലും അരിയും പല വ്യഞ്ജനങ്ങളും കിട്ടാനില്ലാത്ത അവസ്ഥ ഇന്ധനം തീർന്ന നടു റോഡുകളിൽ നിശ്ചലമാകുന്ന കാറുകളും ടാക്സികളും സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരങ്ങൾ കൊളംബോയിലെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയിരുന്നു ഇപ്പോൾ ആഭ്യന്തര കലാപത്തിന്റെ വക്കിലാണ് ശ്രീലങ്ക അതിനിടെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് പാക്ക് കടലെടുക്കൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കി പൂർണ്ണമായി ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ദ്വീപ് രാജ്യത്ത് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വില കുത്തനെ കൂടുകയാണ് മണിക്കൂറുകൾ വരുന്നാലും പെട്രോളും പാചകവാതകവും കിട്ടാനില്ല കൊളംബോ തുറമുഖത്തെത്തിയ ആയിരത്തി അഞ്ഞൂറ് കണ്ടെയ്നർ ഭക്ഷണ വസ്തുക്കൾ കപ്പലിൽ നിന്ന് ഇറക്കാനായിട്ടില്ല കടത്തുകൂലി ഡോളറിൽ വേണമെന്ന കപ്പൽ കമ്പനികൾ വാശി പിടിക്കുകയാണ് എന്നാൽ ഇന്ത്യ വായ്പയായി നൽകിയ പണം മാത്രമേ സർക്കാരിന്റെ കൈവശമുള്ളൂ അവ രൂപയിൽ തന്നെ വിനിമയം നടത്തണമെന്നാണ് കരാർ ഡീസൽ ഇല്ലാതെ വൈദ്യുത നിലയങ്ങൾ അടച്ചതോടെ അഞ്ചു മണിക്കൂർ പവർ കട്ടും അന്ന് ഏർപ്പെടുത്തി വൻതോതിൽ അഭയാർത്ഥികൾ എത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പാക് കടലിടുക്കിൽ തീരസംരക്ഷണ സേന നിരീക്ഷണം ശക്തമാക്കിയത് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട ആഭ്യന്തര യുദ്ധമടക്കം ഒട്ടേറെ വെല്ലുവിളികളെ നേരിട്ടവരാണ് ശ്രീലങ്കൻ ജനത ഇന്ധനത്തിനും വൈദ്യുതിക്കും മരുന്നിനും വേണ്ടി ഇവരിന്ന് തെരുവിൽ ക്യൂ നിൽക്കുകയാണ് കോവിഡിനെ തുടർന്ന് വിനോദസഞ്ചാര മേഖല തകർന്നതാണ് ശ്രീലങ്കയുടെ നടുവടിച്ചത് വെബ് ഡെസ്ക് ന്യൂസ്